So this during positive half cycle, this is positive, this is negative. So that means positive is connected to this particular terminal and this ender line becomes positive and negative is connected to here. So this ender line become negative. So this is a single connection. And when this end is positive and this end is negative, so this positive polarity will make this diode D1 in forward bias condition. ഈ ഡയോഡ് ഡി വണ്ണിനെ എന്താക്കി മാറ്റും? ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാക്കി മാറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഡ്രൈവ് ദ ഡി ഫോർ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ. എന്തുകൊണ്ടാണ്? പോസിറ്റീവ് ഈസ് കണക്ടഡ് ടു പി റീജിയൻ, സോ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. പോസിറ്റീവ് ഇസ് കണക്ടഡ് ടു എൻ റീജിയൻ, സോ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ സെക്കൻഡ് ലെഗ്, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ലെഗ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലെഗ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ലെഗ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ സെക്കൻഡ് ലെഗ്, negative is connected to p region, so this is in reverse biased condition, and since negative is connected to n region, this becomes forward biased condition. And now the current, if you assume it flows from positive to negative, current flows like this from supply to d1 diode, and then it goes to the load resistor, and then it comes to the d3 diode, and it returns to the ac supply. So it is very easy. But D4 and okay. So now this is positive. D4 and ആവശ്യം ഇല്ലാന്ന് ചോദിച്ചാൽ നീ തോക്ക് കയറി ഓടി വെക്കല്ല. ഞാൻ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിളെ പറഞ്ഞിട്ടുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പറയാൻ ബാക്കിയില്ലേ. ഓക്കെ, ഇനി ഇത് മനസ്സിലായാ? Okay, now ningal param. So now after positive half cycle, so or during the positive half cycle, I got an output like this. Whatever at the input terminal, I got in the output. Now negative half cycle comes, so this end is negative, this is positive, so this will make this complete leg negative and this leg positive. Okay, ipo edokka diode forward bias il conduct cheya? ഇത് നെഗറ്റീവ് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഫോർവേഡ് ബയാസ് ഡി ഫോർ. ഡി ഫോറിനെ ഫോർവേഡ് ബയാസ് ഡി ഫോർ. അപ്പം ഹൃദിക ഇപ്പം നമ്മൾ ആയില്ലേ, ഡി ഫോർ റെഡി ആയില്ലേ? ആൻഡ് ഈ പോസിറ്റീവ് ടെർമിനലിൽ ഏത് ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യാം? ഡി ത്രീ ഓർ ഡി ടു? So now how current flow means from positive terminal. Okay, idana positive terminal, so the current flows like this. Ingane poi load resistor loda vannu and it comes back like this. Ippom edana positive, ippalum idu thanneyana positive. വിത്ത് റെസ്പെക്ട് ടു ഈ ടെർമിനൽ, ഈ നെഗറ്റീവ് ടെർമിനൽ നോക്കുമ്പോൾ ഇത് തന്നെയാണ് പോസിറ്റീവ്. സോ ഇവിടെയും അടുത്ത ഹാഫ് സൈക്കിൾ ഇങ്ങനെ തന്നെ വരും. ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടായിരുന്ന ഹാഫ് സൈക്കിൾ ഇപ്പം അവിടെ എത്തുമ്പോൾ എന്തായി? പോസിറ്റീവ് സൈഡിലായി. നോ, ദിസ് ആസ് ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഏത് ഡയഗ്രാം എളുപ്പം? രണ്ടാമത്തെ അല്ലേ? ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഈ സർക്യൂട്ട് ഡയഗ്രാം വരക്കണ്ട, ഈ സെന്റൻസ് മാത്രം എഴുതുക. ഈ സെന്റൻസ് ആദ്യം ബ്രിഡ്ജ് റെക്ടിഫയർ, ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് എഴുതുക. ദെൻ ആ സെന്റൻസ് എഴുതുക, എന്നിട്ട് എന്നോട് പറയുക, ഞാൻ അടുത്ത ഡയഗ്രാം കാണിച്ചു തരും അത് എങ്ങനെ എഴുതേണ്ടതെന്ന് നേരം പറഞ്ഞു തരും.
അത് സെന്റൻസ് എഴുതാൻ അത്ര സമയം വേണ്ട, കഴിഞ്ഞില്ലേ? ആ എഴുതി കഴിഞ്ഞു. പറയണ്ടേ? ഓക്കെ, നൗ യു ഡ്രോ ദിസ് ഡയഗ്രാം. സോ ഡ്യൂറിംഗ് ഫസ്റ്റ് ഹെഡിങ് യുവർ സബ് ഹെഡിങ് യു റൈറ്റ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. During positive half cycle, during positive half cycle, diode D1 and D3 in forward bias condition. FB ni yan ezhunnundu nalla Facebook nu onnu vaichekkirathu. D2 D4 in reverse biased condition. ഓക്കെ, ആൻഡ് ഭാര്യ ഒരാളെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കറണ്ട് ഫ്ലോസ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഡയഗ്രാം വരച്ചിട്ട് അങ്ങനെ തന്നെ എഴുതുന്നത്, ഇങ്ങനെ തന്നെ വരച്ച് വെക്ക് കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അടുത്ത് എന്താ എഴുതേണ്ടത്? ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ആ കഴിഞ്ഞ ആരും പറയുന്നില്ല കേട്ടോ, ടൈം വേസ്റ്റ് ആവുന്നുണ്ട്.
ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിങ് നെഗറ്റീവ് ആരൊക്കെയാ ഫോർവേഡ് ബയാസിലാവുന്നത്? ഡി ടു ഡി ഫോർ. ഡി ഫോർ ആൻഡ് ഡി ടു ഫോർവേഡ് ബയാസ്. ആൻഡ് ഡി വൺ ഡി ത്രീ എന്താണ്? റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസ്. അപ്പോൾ എങ്ങനെ കറന്റ് ഫ്ലോ ഉണ്ടാവാം? സോ ഫ്രം ഹിയർ ഫ്രം പോസിറ്റീവ് ടെർമിനൽ കറന്റ് ഫ്ലോസ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് കംസ് ബാക്ക് ലൈക്ക് ദിസ് ടു നെഗറ്റീവ് ടെർമിനൽ. സോ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ലൈക്ക് ദിസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, ഇതും കൂടി എഴുതിയെടുക്ക. കഴിഞ്ഞോ? ഇല്ലില്ല. ഓക്കെ, ഇതാണ് ആക്ച്വൽ വേവ് ഫോമായിട്ട് വരുന്നത്. സോ ദിസ് ഈസ് യുവർ എ സി ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ദിസ് ഈസ് യുവർ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ദിസ് വൺ. ഓക്കെ, ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് സൈഡ് ഹാഫ് സൈക്കിൾ, നോ ദർ ഇസ് നോ നെഗറ്റീവ് സൈഡ് ഹാഫ് സൈക്കിൾ. And if you see voltage, you can see both are almost same, voltage and current. Actually, this voltage and current will be always less than voltage because we know the formula, V is equal to IR and I is equal to
വി ബൈ ആർ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് നമുക്ക് അതുപോലെ തന്നെ ഇവിടെയുള്ള പോലെ തന്നെ നമുക്ക് കിട്ടും. കറണ്ട് എന്ന് പറയുന്നത് ഈ ലോഡ് റെസിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ലോഡ് റെസിസ്റ്റർ ഇസ് ഓഫ് ഹ്യൂജ് വാല്യൂ, ദെൻ ദർ വിൽ ബി എ മിനിമം കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഇഫ് ലോഡ് റെസിസ്റ്റൻസ് എ ലെസ് വാല്യൂ, ദ കറണ്ട് വിൽ ബി ലാർജ്. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെയും വേവ് ഫോമിൻ്റെയും വോൾട്ടേജ് വേവ് ഫോമിൻ്റെയും ഇത് വേവ് കറണ്ടും വോൾട്ടേജും വേവ് ഫോം സെയിം ആയിരിക്കും, ബട്ട് ദർ വിൽ ബി എ സ്ലൈറ്റർ ഡിഫറൻസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻസ് ഓൺ ദ ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റർ കൊണ്ട് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്ന് പറയണം, ബ്രിഡ്ജ് റെക്ടിഫയറിൽ നാല് ഡയോഡുള്ള കാര്യം പറയണം, ദെൻ യു ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ദെൻ യു ഹാവ് ടു ഡ്രോ ദിസ് പർട്ടിക്കുലർ വേവ് ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം ആക്സസ് ഉണ്ട്, അത് മറന്നു പോയത്, അത് എന്തായാലും വരക്കണം. ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്, ഈ സൈഡിൽ എഴുതണം. ദിസ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് ആക്ച്വലി, ദിസ് ഈസ് കറണ്ട്, ദിസ് ഈസ് വോൾട്ടേജ്. ഇതിൽ വോൾട്ടേജ് മാത്രം വരച്ച് വെച്ചാലും മതി, അതായത് ഇൻപുട്ടും വോൾട്ടേജും കൂടി വരച്ച് വെച്ചാലും മാർക്ക് കിട്ടും, കറണ്ട് വരക്കണം എന്നില്ല. ആൻഡ് ഓൾസോ യു ക്യാൻ റൈറ്റ് ഡ്യൂറിങ് ഈ ഒരു പർട്ടിക്കുലർ കണ്ടക്ഷൻ വരുന്ന സമയത്ത് വിച്ച് ആർ ദ ഡയോഡ്സ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് വിച്ച് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. സിമിലർലി ഇഫ് ഡ്യൂറിങ് ദിസ് പർട്ടിക്കുലർ കേസ് വിച്ച് ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്, വിച്ച് ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്, ദാറ്റ് ഓൾസോ യു ക്യാൻ മെൻഷൻ. ഈ വേവ് ഫോമോ ഒന്ന് വരച്ചെടുക്കും. ഓക്കെ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? വോൾട്ടേജ് അയിനും ഘട്ടം കുറച്ചും കൂടി കൂട്ടിട്ട് ആ വോൾട്ടേജ് അതിനേക്കാളും കൂടുതലായിട്ടാണ് വരക്കേണ്ടത്. അങ്ങനെയാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ വരച്ചാൽ മാർക്ക് കിട്ടും, പക്ഷേ വോൾട്ടേജ് ശരിക്കും അതിനേക്കാളും മാഗ്നിറ്റ്യൂഡ് കൂടുതെന്ന് പോലെ കാണണം. ഓക്കെ സർ. കിട്ടിയില്ലേ?
ഓക്കെ കഴിഞ്ഞു സർ. ഓക്കെ നൗ ഇഫ് യു ടേക്ക് ദ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം, സോ വി ഹാവ് ലേൺഡ് അബൌട്ട് ടു ബ്ലോക്ക്സ്, വൺ ഇസ് ട്രാൻസ്ഫോമർ, വൺ ഇസ് റെക്ടിഫയർ. നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡിസ്കസ് ഇസ് ഫിൽട്ടർ. സോ നൗ എന്താണ്, വി ഹാഡ് ആൻ എ സി സർക്യൂട്ട്, എ സി സപ്ലൈ. So there we had both positive and negative sub, half cycle. So using rectifier, what we did is we have converted this AC to a pulsating DC. Now what we have is actually pulsating DC. We need to convert into pure DC. So we have filter circuit. So the output from the rectifier section is a pulsating DC. So we know that already. The filter circuit reduces the peak to peak pulses to a small ripple voltage. So it actually it reduces the peak to peak voltage, that is peak to peak means from here to here. So it reduces this voltage to a small ripple voltage. Okay, I will show you how it will do that. What it is doing actually means with the help of a capacitor, it will convert this waveform into a waveform similar to this. That means it won't touch the reference axis. It will be somewhat like this. So it is almost pure DC. It is not paka DC. It actually reduces the ripple content. I can say that pulsating reduces the pulsating DC into almost a pure DC. വിത്ത് ഹെൽപ്പ് ഓഫ് എ ഫിൽറ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫിൽറ്റർ സർക്യൂട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തോ സർക്യൂട്ടിൽ കുറേ കോമ്പോണൻസ് ഒക്കെ ഉണ്ടെന്ന്. ദർ ഇസ് നത്തിങ്, ദർ ആർ ടു ഓപ്ഷൻ ഫോർ ഫിൽറ്ററിങ് ദ റിപ്പിൾസ്. ഫസ്റ്റ് വൺ ഈസ് കപ്പാസിറ്റർ ഫിൽട്ടർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആർ സി ഫിൽട്ടർ. നമുക്ക് കപ്പാസിറ്റർ ഫിൽറ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ദിസ് ഈസ് ആക്ച്വലി കപ്പാസിറ്റർ ഫിൽറ്റർ. ഓക്കെ, ഈ ഒരു റെക്ടിഫയർ എന്ന് പറയുന്നത് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആണ്, നമ്മൾ പഠിക്കാത്ത റെക്ടിഫയർ ആണ്. ഓക്കെ, സോ കപ്പാസിറ്റർ ഫിൽട്ടർ മീൻസ് വാട്ട് വി ഹാവ് ടു ഡു മീൻസ് ഇഫ് യു ഹാവ് ദിസ് പർട്ടിക്കുലർ ഡയഗ്രാം, യു ക്യാൻ കണക്ട് എ കപ്പാസിറ്റർ പാരലൽ ടു ദ ലോഡ് റെസിസ്റ്റർ. സോ ദിസ് ഈസ് യുവർ കപ്പാസിറ്റർ ഫിൽട്ടർ. ഓക്കെ, എത്ര ചെയ്യണ്ടു, വേറെ ഒന്നും ഫിൽട്ടർ ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട. ടേക്ക് എ കപ്പാസിറ്റർ ആൻഡ് കണക്ട് ഇറ്റ് പാരലൽ ടു load resistor. Now what will happen means, so you have a pulsating DC, that means it is almost like this. So you have a pulsating DC output from the rectifier, and what will happen is ee capacitor-inte പ്രത്യേകത എന്താ, എന്താണ് കപ്പാസിറ്ററും റെസിസ്റ്റർ ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ്? വാട്ട് ഇസ് കപ്പാസിറ്റർ ആക്ച്വലി? സ്റ്റോർസ് എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഈസ് വെൻ ഐ അപ്ലൈ എ വോൾട്ടേജ്, ഈ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇനീഷ്യലി ഇറ്റ് വിൽ ചാർജ് ആൻഡ് ഇറ്റ് വിൽ ചാർജ് ടു ദ പീക്ക് വാല്യൂ. കപ്പാസിറ്റർ ചാർജ് ചെയ്തു. So now it is fully charged. Okay, ee oru region il ee oru time il fully charged aayittundu. Now capacitor charge cheyta capacitor endu pole act cheyum, oru battery pole act cheyum alle. Charge cheyta capacitor oru battery pole act cheyum. Now ee waveform, if it reduces suddenly to zero also nothing will happen, because ee oru waveform zero lekku vannu kaniyalum ee capacitor ullil endundu, charge undu. So this capacitor will provide energy to the load. Our time il aarana energy load ilekku kodukku capacitor. So capacitor provides energy to the load and slowly it will reduce. Waveform reduce cheyadinekkalum slow aayittana id reduce cheyya. So this part is eliminated. Capacitor charge cheyidu, then slowly it provides loads to the provides current to the load, so and slowly it discharges. Veendum ee oru point il etti. Now at this point again, if you see the waveform, your output of rectifier is greater than capacitor voltage, so again capacitor will charge and charge it to the maximum value, and then output of rectifier is reduced.
അല്ലെ ഔട്ട്പുട്ട് റക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്താ റെഡ്യൂസ് ചെയ്യും. അറ്റ് ദാറ്റ് ടൈം റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ റക്റ്റിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ചെയ്യും സ്ലോ ആയിട്ട്. വീണ്ടും അറ്റ് ദിസ് പോയിന്റ് അഗെയിൻ റക്റ്റിഫയർ വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റർ വോൾട്ടേജ്, സോ അഗെയിൻ കപ്പാസിറ്റർ വിൽ ചാർജ്. നൗ അഗെയിൻ അറ്റ് ദിസ് മൊമെൻ്റ് റക്റ്റിഫയർ മാഗ്നിറ്റ്യൂഡ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഗോസ് ഡൗൺ ടു സീറോ, ബട്ട് കപ്പാസിറ്റർ അഗെയിൻ ചാർജ് ആൻഡ് ഇറ്റ് വിൽ ഡിസ്ചാർജ്. സോ ദ കപ്പാസിറ്റർ വിൽ കണ്ടിന്യൂസ്ലി ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഇൻ ദിസ് ഫാഷൻ ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് ഈസ് സം വാട്ട് ലൈക്ക് എ സ്ട്രേറ്റ് ലൈൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട് സ്ട്രേറ്റ് ലൈൻ. ദർ ഇസ് ഓൾസോ സം സ്മോൾ എമൗണ്ട് ഓഫ് റിപ്പിൾ കണ്ടന്റ്. ഇഫ് യു സീ ദ പ്രീവിയസ് പി പി ടി ഓർ സ്ലൈഡ്, ദർ ഇസ് എ റിപ്പിൾ. ആക്ച്വലി റിപ്പിൾ ഫാക്ടർ മീൻസ് ദർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് റിപ്പിൾസ് ഇൻ ദ ഔട്ട്പുട്ട്. മനസ്സിലായോ എങ്ങനെയാ കപ്പാസിറ്റർ ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് കപ്പാസിറ്റർ ഫിൽട്ടർ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇനീഷ്യലി കപ്പാസിറ്ററിൽ ഒരു വോൾട്ടേജും ഇല്ല അല്ലേ, ഇനീഷ്യലി കപ്പാസിറ്റർ വോൾട്ടേജ് ഒന്നുമില്ല. സോ കപ്പാസിറ്റർ ചാർജസ് ടു ദ മാക്സിമം വാല്യൂ. ദെൻ വാട്ട് ഹാപ്പൻസ്, സഡൻലി ദ റക്റ്റിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് കംസ് ഡൗൺ ടു സീറോ, ബട്ട് സിൻസ് ദ കപ്പാസിറ്റർ ഇസ് ചാർജ്ഡ് ഫുള്ളി ഇറ്റ് വിൽ പ്രൊവൈഡ് എനർജി ടു ദ ലോഡ്, അല്ലെങ്കിൽ പവർ ടു ദ ലോഡ്. അപ്പോൾ ആ ഒരു സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ആരാണ് ലോഡിന് പവർ കൊടുക്കുന്നത്, കപ്പാസിറ്ററാണ് കൊടുക്കുന്നത്. സ്ലോലി ഇറ്റ് ഡിസ്ചാർജസ്. ആ ഒരു മീൻ ടൈമിൽ എന്തായി, റക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമത്തും സീറോയിലേക്ക് പോയി, പിന്നെ തിരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഗോസ് ലെസ് ദാൻ ദ റക്റ്റിഫയർ വോൾട്ടേജ്. സോ അഗെയിൻ ദ കപ്പാസിറ്റർ ചാർജസ് ടു ദ മാക്സിമം വാല്യൂ. ഓക്കെ, വെൻ ഇറ്റ് ഈസ് ചാർജ് ടു ദ മാക്സിമം വാല്യൂ, അഗെയിൻ ദ റക്റ്റിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസസ് ടു സീറോ. സിമിലർലി വാട്ട് ഹാപ്പൻസ്, ദ ഔട്ട്പുട്ട് ലോഡ്, ഔട്ട്പുട്ട് പവർ ടു ദ ലോഡ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കപ്പാസിറ്റർ. സോ ദ കപ്പാസിറ്റർ ഡിസ്ചാർജസ് അഗെയിൻ ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദാറ്റ്. കപ്പാസിറ്റർ ചാർജസ് ഡിസ്ചാർജസ്, കപ്പാസിറ്റർ ചാർജസ് ഡിസ്ചാർജസ്. സോ ദിസ് പോർഷൻ ഈസ് എലിമിനേറ്റഡ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ ഔട്ട്പുട്ട് സപ്ലൈ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, വീണ്ടും ഈ ഡയഗ്രാം വരക്കണം. ഓക്കെ, ഗിവ് ദ ഹെഡിങ് ആസ് കപ്പാസിറ്റർ ഫിൽട്ടർ. Write the heading as capacitor filter. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ആദ്യം ഓക്കെ അതിനു മുന്നേ, സോ ജസ്റ്റ് റൈറ്റ് ദിസ് വൺ ഫിൽട്ടർ സർക്യൂട്ട്, ദെൻ കപ്പാസിറ്റർ ഫിൽട്ടർ, ദെൻ റൈറ്റ് ദിസ് വൺ. ഫിൽട്ടർ സർക്യൂട്ട്, ദെൻ സെക്കൻഡ് ഹെഡിങ് ഇസ് കപ്പാസിറ്റർ ഫിൽട്ടർ. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രോം ദ റക്റ്റിഫയർ സെക്ഷൻ ഈസ് എ പൾസേറ്റിംഗ് ഡി സി. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ദ ഫിൽട്ടർ സർക്യൂട്ട് റെഡ്യൂസസ് ദ പീക്ക് ടു പീക്ക് പൾസസ് ടു എ സ്മോൾ റിപ്പിൾ വോൾട്ടേജ്. ഓക്കെ, സോ കഴിഞ്ഞ അത് എഴുതി കഴിഞ്ഞാ, എന്നിട്ട് ഈ ഡയഗ്രാം മാത്രം വരക്ക, ഈ സർക്യൂട്ട് ഡയഗ്രാം മാത്രം വരക്ക.
സർക്യൂട്ട് ഡയഗ്രത്തിലെ കപ്പാസിറ്റർ ഞാൻ കാണിച്ച കപ്പാസിറ്റർ അതേപോലെ തന്നെ വരച്ചിട്ടുണ്ടാവണം. സർക്യൂട്ട് ഡയഗ്രം മാത്രം വരച്ചാൽ മതി, വേവ് ഫോമോ വരക്കാൻ നിൽക്കണ്ട. സാർജി വരച്ച് ആ ഓക്കെ. ഞാൻ ഈ ഒരു വേഫോം, ഈ വേഫോം വരച്ചാൽ മതി. കഴിഞ്ഞ വരച്ച തന്നെ വേഫോം തന്നെയല്ലേ ഇതല്ലേ, കുറച്ചും കൂടെ വൃത്തി ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലേ? ആ വേഫോം തന്നെയല്ലേ ഇത്, നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ. അല്ലേ ഇത് ഫസ്റ്റ് സൈക്കിളിൽ ചാർജ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി ഒരു ഹാഫ് തന്നെയാണ് ഇത്. സോ ഇതിൻ്റെ വി സി കപ്പാസിറ്റർ വോൾട്ടേജ്, വി എം മാക്സിമം, സോ ടൈം ആക്സിസ്. സോ ആ വേവ് ഫോം വരക്കാം.